അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വലിയ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധികളുള്ള ഒരു സമയത്താണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. എത്ര വലിയ പ്രയാസം വന്നാലും, പ്രതിസന്ധി നേരിട്ടാലും, എത്ര വലിയ രോഗമുണ്ടായാലും, കടമുണ്ടായാലും, ടെൻഷൻ ഉണ്ടായാലും, അതിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടാൻ, പെട്ടെന്ന് സലാമത്താകാൻ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഒരു ദുആ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കൊക്കെയും അറിയുന്ന ഒരു ദുആയാണ് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. വഖാല ബഅദുൽ ആരിഫീൻ, അള്ളാഹുവിൻ്റെ ചില ആരിഫീങ്ങൾ മഹാരഥന്മാരെ നമ്മെ പഠിപ്പിച്ചു. ദുആ യൂനുസ് അലൈഹിസ്സലാം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാണ്, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. മൻ ദക്കറഹു ഫീ അയ്യാമി താഊൻ, താഊനുള്ള സമയത്ത് പകർച്ചവ്യാധികൾ, വൈറസുകൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മിഅറ്റം വസിത്തം വസലാസീന, 136 വട്ടം ദിവസവും ആരെങ്കിലും ചൊല്ലിയാൽ ഹഫിളല്ലാഹു തആല മിനൽ വബാഇ വതഊൻ, എല്ലാവിധ വബാഇകളിൽ നിന്നും, തഊനുകളിൽ നിന്നും, വൈറസുകളിൽ നിന്നും, പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഏറെ പ്രയാസം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്താണ് ഈ ദുആ നടത്തിയത്. മത്സ്യവയറ്റിലാണ് ഈ ദുആ നടത്തിയത്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ദഅവത്തു ദിന്നൂൻ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഊത്ത്, മത്സ്യവയറ്റിൽ ഉള്ള സമയത്ത് ചെയ്ത ദുആ, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇന്നഹു ലം യദഉ ബിഹാ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു, എന്തൊരു ആവശ്യം വെച്ച് ഈ ദുആ ചെയ്താൽ, ഇല്ലസ്തുജീബ ലഹു ഇല്ലസ്തജാബ അല്ലാഹു ബിഹി, തീർച്ചയായും അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകും. എന്തൊരു വിഷമമാണോ, എന്തൊരു പ്രയാസമാണോ, അതൊക്കെയും അല്ലാഹു മാറ്റിക്കൊടുക്കും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, അലാ ഉഖബിറുക്കും ബിശൈഇൻ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ, ഇദാ നസല ബിറജുലിൻ മിൻകുൻ കർബുൻ ഔ ബലാഉൻ മിൻ അംരി ദുനിയ, ഒരാളിലേക്ക് ഒരു വിഷമം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു ടെൻഷൻ ഉണ്ടായി, ഔ ബലാഉൻ, അല്ലെങ്കിൽ ഒരു ബലാ ഇറങ്ങി. ഇപ്പൊ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബലാ കൊറോണയാണ്. മിന്നംബരി ദുന്യ, ദുന്യാവിന്റെ ഒരു ബലാഗാണ്. എന്നാൽ മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യവയറ്റിൽ ചെയ്തതുവാ നിങ്ങൾ ചെയ്തു, അള്ളാഹു നിങ്ങളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേര് ഖുർആനിൽ പറഞ്ഞത് ദിന്നൂൻ എന്നാണ്. യൂനുസ് നബി അലൈഹിസ്സലാം കുപിതനായി പോയ അവസരം നിങ്ങൾ ഓർക്കണം. നബിയെ ഫലന്ന, അദ്ദേഹം ഭാവിച്ചത്, വിചാരിച്ചത്, അല്ല നഖ്ദിർ അലൈഹി, അദ്ദേഹത്തെ നമ്മൾ പരീക്ഷിക്കൂല എന്നാണ് അദ്ദേഹം കരുതിയത്. ഫനാദ, പക്ഷെ നമ്മൾ അദ്ദേഹത്തെ പരീക്ഷിച്ചു. ഫനാദ ഫിൽ ദുലുമാത്ത്, അദ്ദേഹം ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് നേരിട്ടത് ആ സമയത്ത്. ഇരുട്ടിൽ, ഇരുട്ടറയിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ല അന്ത പടച്ചവനെ, നീ അല്ലാതെ വേറെ ഇലാഹില്ല, സുബ്ഹാനക നീ ഏറെ പരിശുദ്ധനാണ്, ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാനാണ് അക്രമം ചെയ്തത്, ഞാനാണ് ദുൽമ് ചെയ്തത് എന്ന പ്രാർത്ഥന നടത്തിയപ്പോൾ ഫസ്തജബന ലഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ നാം സ്വീകരിച്ചു, ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. എന്നിട്ടാണ് അല്ലാഹു നമുക്ക് ഏറ്റവും വലിയ സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ ഏറ്റവും വലിയ ഒരു വാക്യം അല്ലാഹു നമ്മോട് പറയുന്നത്, കദാലിക, അതുപോലെ തന്നെ, നുഞ്ചിൽ മോമിനിൻ, മോമിനികളെ നാം രക്ഷപ്പെടുത്തും. മോമിനികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും
അവര് ഈ ദുആ നടത്തിയാൽ അവരെ നാം രക്ഷപ്പെടുത്തും. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ദുആയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. മാദാബി മഹ്മൂമുൻ വലാ മഗ്മൂമുൻ വലാ മക്രൂബുൻ. വിഷമം അനുഭവിക്കുന്നവര്, പ്രയാസം നേരിടുന്നവര്, പ്രതിസന്ധി നേരിടുന്നവര്, ടെൻഷനുള്ളവര്, വലാ മദയൂനിൻ കടം കൊണ്ട് അകപ്പെട്ടവര്, കടം വീടാൻ കഴിയാത്തവര്, കടത്തിൽ കുടുങ്ങിയവര്, ഫി യൗമിൻ സലാസമറ, ഓരോ ദിവസവും എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമിൻ എന്ന ദുആ ആരെങ്കിലും ചെയ്താൽ ഇല്ലാ സ്തുജീബലഹു, അല്ലാഹു ഉത്തരം നൽകും, അവന്റെ വിഷമം മാറ്റിക്കൊടുക്കും, കടങ്ങളെ അല്ലാഹു പെട്ടെന്ന് വിടാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും, പ്രതിസന്ധികളൊക്കെയും നീക്കിക്കൊടുക്കും, ജീവിതത്തിൽ സമാധാനം നൽകും. സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാന ദുആ അഖി യൂനുസ്, എന്റെ സഹോദരനായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ അത്ഭുതമാണ്, അജബൻ, അത്ഭുതം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. അവ്വലുഹു തഹ്ലീൽ, അതിന്റെ ആദ്യ ഭാഗമുള്ളത് തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലാ അൻത. വഔസതുഹു തസ്ബീഹ്, അതിന്റെ മധ്യഭാഗത്തുള്ളത്, നടുവിലുള്ള തസ്ബീഹാണ് സുബ്ഹാനക. വആഖിറു ഇഖ്റാറും ബിദ്ദംബ്, അതിന്റെ അവസാന ഭാഗമുള്ളത് ചെയ്തു പോയ തെറ്റിനെ ഏറ്റുപറയുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് ഇസ്തിഗ്ഫാറാണ്, പൊറുക്കലിന് ചോദിക്കലാണ്, ചെയ്തു പോയ തൗബയാണ്, ചെയ്തു പോയ തെറ്റിനെ സമ്മതിച്ച് പഠിച്ചവനെ എന്റെ വക്കലിൽ നിന്ന്, എന്നിൽ നിന്ന് സംഭവിച്ചു പോയി, എനിക്ക് നീ പുറത്തു തരണം എന്ന് ഏറ്റുപറയലാണ്. അത് ഏറ്റവും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അത്ഭുതം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്, മല്ലദി മൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറ നിർബന്ധമാക്കിയാൽ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ അനുഭവിക്കുന്ന എല്ലാവിധ ഹമ്മുകളിൽ നിന്നും, പ്രയാസങ്ങള്, വിഷമങ്ങള്, ദുഃഖങ്ങള്, പ്രതിസന്ധികൾ, അതൊക്കെ അതിൽപ്പെട്ടു. ഒമിൻ കുല്ലി ളീഖിൻ, അവൻ അനുഭവിക്കുന്ന കുടുക്കിൽ നിന്ന്, ഇതെല്ലാം തടസ്സങ്ങളുണ്ട്, കുടുക്കുകളുണ്ട്, ഓരോ ആളുകളും അനുഭവിക്കുന്ന അതിൽ നിന്നെല്ലാം, മഖ്റജ, അവനെ രക്ഷപ്പെടുത്തും, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജിസുക്ക് നൽകും, ഭക്ഷണം നൽകും, വസ്ത്രം നൽകും, വീട് നൽകും, സമ്പത്ത് നൽകും, പണം നൽകും, ഒക്കെയും നൽകും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ചുരുങ്ങിയത് ദിവസം ഒരു നൂറ് വട്ടം ചൊല്ലിയാൽ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല, വിഷമമുണ്ടാകൂല, പ്രയാസമുണ്ടാകൂല, രോഗങ്ങൾ ഉണ്ടാകൂല, എല്ലാത്തിനും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. കടം വീടാനും, മക്കളുണ്ടാകാനും, കയ്യിൽ പണമുണ്ടാകാനും, സമ്പത്തുണ്ടാകാനും, ജോലിയിൽ ബർക്കത്തുണ്ടാകാനും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനും, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും, എല്ലാത്തിനും പരിഹാരമായ ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. അപ്പൊ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമിൻ എന്നുള്ള ദിക്ർ ദിവസവും ചുരുക്കി മൂന്ന് വട്ടമെങ്കിലും ചൊല്ലണം. കഴിയുന്ന ആളുകൾ, സാധിക്കുന്ന ആളുകൾ ഒരു നൂറ് വട്ടം ചൊല്ലുക. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും, രോഗങ്ങൾ മാറിക്കിട്ടും, വൈറസുകളിൽ നിന്ന്, പകർച്ച രോഗങ്ങളിൽ നിന്ന് വലിയ കവലാണ്. അപ്പൊ സുബ്ഹാനഹു തആല ഈ ദിക്റിന്റെ ബർക്കത്തുകൊണ്ട്, ഈ ദുആയുടെ ബർക്കത്തുകൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും, വൈറസുകളിൽ നിന്നും, പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും, മഴക്കാലത്തുണ്ടാകുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, എല്ലാ മുഅ്മിനീങ്ങളെയും എല്ലാ മുഅ്മിനാത്തുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.